greet you in the precious name of our Lord Jesus Christ. Welcome you to the travelogue, footsteps, Pada Mudrakal. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഒരു സായം സന്ധി സൈപ്രസിലെ പ്രമുഖ തുറമുഖമായ ലിമാസോളിൽ നിന്നും മറീസ ഷിപ്പിൽ കയറി ഞാൻ യാത്ര തിരിച്ചു പഠനം നടത്തുവാൻ. എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തന്ന മലങ്കരസഭയുടെ അംബാസഡർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കാലം ചെയ്ത ഡോക്ടർ ഫിലിപ്പോസ് മാർ തിയോഫിലോസിന് വേണ്ടി ഈജിപ്തിലെ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ കാലം ചെയ്ത പോപ്പ് ഷെനിയുട ഈ പിതാക്കന്മാരെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. പ്രഭാതമായപ്പോൾ തന്നെ ഇസ്രയേലിലെ ഹൈഫ തുറമുഖത്ത് എത്തിച്ചേർന്നു. ഒരു കാലത്ത് ഇസ്രയേലുമായി വ്യാപാര ബന്ധമുള്ള എല്ലാ വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള കപ്പലുകൾ ഈ ഹൈഫ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്നു. ഈ തുറമുഖ പട്ടണത്തിൻ്റെ പ്രതാപങ്ങളുടെ മധ്യത്തിൽ അപ്പോസ്തോലനായ പത്രോസ് തോൽക്കലനായ ഷെമോൻ്റെ വീട്ടിൽ താമസിക്കുന്നതായും റോമൻ ശതാധിപനായിരുന്ന കർണോലിയസിനെ സ്വീകരിച്ചതും അപ്പോസ്തോലന്മാരുടെ നടപ്പുകളുടെ പുസ്തകത്തിൽ നിന്നും നാം വായിച്ച് മനസ്സിലാക്കുന്നു. ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ തുറമുഖമായ ഹൈഫ പട്ടണം കർമേൽ പർവ്വതത്തിൻ്റെ പടിഞ്ഞാറേ കൊടുമുടിയുടെ കുത്തനെയുള്ള ഇറക്കത്തിൽ പണിതതാണ്. ബി സി 14 മുതൽ, അതായത് താമ്രയുഗത്തിൻ്റെ അവസാനഘട്ടം മുതൽ, ഈ പട്ടണം പ്രമുഖ പട്ടണമായി തന്നെ അറിയപ്പെടുന്നു. വിശുദ്ധ നാട് സന്ദർശിക്കുന്ന ഏതൊരുവനും അതിൻ്റെ ഭൂമിശാസ്ത്രം, ആ നാട് ലോകത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ ഇത്രയുമെങ്കിലും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. പുരാതനമായി വസിച്ചവരിൽ നിന്നും കിട്ടിയ പുരാതന നാമമായ കനാൻ നാട്, പലസ്തീൻ നാട് എന്നത് അവിടെ താമസിച്ചിരുന്ന ഫിലിസ്തീനിൽ നിന്നും ഗ്രീക്കുകാർ നൽകി. ദൈവത്തിൻ്റെ സ്വന്തം ജനം വസിച്ച സ്ഥലം ഇസ്രയേൽ നമുക്ക് പരിചിതമാണ്. ദൈവം അവർക്ക് കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത നാട്, ദ പ്രോമിസിംഗ് ലാൻഡ്, ആ നാടിൻ്റെ സമ്പൽ സമൃദ്ധിയെ വിളിച്ചറിയിക്കുന്ന പാലും തേനും ഒഴുകുന്ന നാട്, ആലങ്കാരികമായ ഭാഷ. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക ഭൂഖണ്ഡങ്ങൾക്ക് മധ്യേ 15,000 ചതുരശ്ര കിലോമീറ്റർ നീളം, ഏറ്റവും വലിയ വീതി 150 കിലോമീറ്റർ. കിഴക്ക് സറിയ ജോർഡൻ, പടിഞ്ഞാറ് മധ്യധരണി ആഴി മെഡിറ്ററേനിയൻ കടൽ, വടക്ക് ലെബനോൻ, തെക്ക് പടിഞ്ഞാറ് ഈജിപ്റ്റും അതിർത്തി കുറിക്കുന്നു. അത് ഒരു അനുഭവമായിരുന്നു, വാക്കുകൾക്കും ഭാഷയ്ക്കും അതീതമായ ഒരു അനുഭവം. മൂന്ന് മതങ്ങളും ഒരുപോലെ നൽകുന്ന ഏകദൈവവിശ്വാസവും ഈ നാടിൻ്റെ വിലപ്പെട്ട സംഭാവനയാണ്. പർവ്വതങ്ങളും താഴ്വരകളും, കർമേൽ, മലനാട്, ഗർഷോ, കിൽബോവ, ഹെമോൻ, നെബോ തുടങ്ങിയ പർവ്വതങ്ങളും, എൻഗദീം, യഹൂദ്യ, ഗലീലിയ തുടങ്ങിയ മരുഭൂമികളും, യാമോക്, യാബോ, അർണോൻ, ജോർദാൻ എന്നീ നദികളും, മഹാസമുദ്രം എന്നറിയപ്പെടുന്ന മെഡിറ്ററേനിയൻ ഗലീല കടൽ, ചാവകടൽ എന്നറിയപ്പെടുന്ന വലിയ തടാകങ്ങളും, ഈ തടാകങ്ങളെ യോജിപ്പിച്ചൊഴുകുന്ന ജോർദാൻ നദിയും എല്ലാം ഈ നാടിൻ്റെ പ്രത്യേകതയാണ്. പഠിതാക്കൾക്ക് സൗകര്യപ്രദമായി ഇസ്രയേലിനെ യഹൂദ്യ, ശമറിയ, ഗലീലിയ, പെറുവിയ, ജെറുസലേം എന്നായി വിഭജിക്കാം. ദാവീദ് രാജാവിൻ്റെ കൊച്ചുമകൻ കനാൻ നാടിൻ്റെ ഭരണാധിപനായിരുന്നപ്പോൾ വടക്കേ ഭാഗം കിങ്ഡം ഓഫ് ഇസ്രയേൽ എന്നും കിങ്ഡം ഓഫ് ജുഡയ എന്ന് തെക്കുഭാഗത്തിനും പേര് നൽകിയിട്ടുണ്ട്. 1990 മുതൽ ഇന്ന് വരെയും വിശുദ്ധ നാടുകൾ സന്ദർശിച്ചിട്ടുള്ള
ബലഹീനനായി ഞാൻ ഈ പഠനം ആരംഭിക്കുന്നത് ജോർഡാനിലെ മദാബ എന്ന സ്ഥലത്തുള്ള ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളിയിൽ നിന്നും ആകുന്നു. ഇൻ ദി സിക്സ്ത് സെഞ്ചുറി എ ഡി അൻ ആർട്ടിസ്റ്റ് മെയ്ഡ് എ മൊസൈക് മാപ്പ് മാർക്കിംഗ് സൈറ്റ്സ് മെൻഷൻ ഇൻ ദി ഹോളി ബൈബിൾ. This map, which is in Madaba in Jordan, shows the area of the Holy Land, Jordan, Lebanon, Syria, and the Sinai Desert, and Nile Delta in Egypt. The Near East becomes an enlarged Holy Land, reaching its figurative peak in the depiction of Jerusalem, which is given clear theological significance as the center of the world. The Near East without borders becomes the symbol of a new reality or peace. Footsteps, പാദമുദ്രകൾ എന്ന ഈ ട്രാവലോഗിൻ്റെ ആമുഖം ഇവിടെ അവസാനിക്കുന്നു. തുടർന്നുള്ള എപ്പിസോഡുകളിൽ പരസ്പരം നമുക്ക് കാണാം എന്ന് ദൈവത്തിൽ പ്രത്യാശിക്കുന്നു. നന്ദി.